ഇത് മഞ്ഞപ്ര മാസ് മോഡേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക്സ് നമുക്കത് മാറ്റാറായിട്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക്സ് നമുക്ക് മാറ്റണം. അതുപോലെ ബാക്ക് വീലിൻ്റെ റബ്ബർ ഡാബർ റബ്ബർ പറയും, ഈ റബ്ബറൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കണം. പിന്നെ അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണത്. എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് നമുക്ക് റീസെറ്റ് ആക്കണം. അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും നമുക്കത് മാറ്റാറായിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ ഒരു മിസ്സിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു, കണ്ടിങ്ങനെ ഓഫായി പോകുന്നൊരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി നമ്മൾ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഈ സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ ഇടയ്ക്ക് വണ്ടി ടാങ്ക് തുറന്നാലാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, ഓഫായി കഴിഞ്ഞാൽ ടാങ്ക് തുറന്നാലേ സ്റ്റാർട്ട് ആവുള്ളൂ എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിനുള്ള ഒരു എയർ ഹോളുണ്ട് ഈ ഭാഗത്ത്. ഇത് ഫുള്ളായിട്ട് ടാങ്കാറ എയർ ഇവിടെ ഒരു എയർ ഹോൾ വരുന്നത്, ഈ ഇത് ഇതൊരു എയർ ഹോളാണ്. അത് ഫുള്ളായിട്ട് അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വണ്ടി ഓഫായി പോകും. അപ്പോൾ അത് എയർ പോകാനുള്ള ഹോളാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് അടയ്ക്കുമ്പോൾ ഈ ഹോൾ അടയാതെ രീതിയിൽ വേണം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളത്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും മാറണം നമുക്ക്. അത് ടൈറ്റായിട്ട് ഇരിക്കുകയാണ്, ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും മാറണം. പിന്നെ അതുപോലെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും നമുക്കത് മാറ്റാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതും ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ്, ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും മാറണം. ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് കോമ്പി ബ്രേക്കുകളും ഫ്രണ്ട് ബ്രേക്കുകളും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആകണം. പിന്നെ എഞ്ചിൻ ഓയില് നല്ല ഓയിലാണ്, പ്രശ്നം മാറ്റേണ്ട പറഞ്ഞു. അപ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആയിരുന്നു. എന്നാലും നമ്മളതിൻ്റെ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ റണ്ണിങ്ങിൽ വണ്ടി ചെറിയൊരു വെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫ്രണ്ടിൽ കിടക്കുന്നത് റിസോളിങ് ടയറാണ്, അതിൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. ബൈക്കുകൾക്കൊക്കെ ഈ റിസോളിങ് ടയർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ മാക്സിമം നല്ല ടയർ ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. അതിൻ്റെ ബാക്കിലെ ബ്രേക്ക്സ്, ഡാമ്പർ, എയർ ഫിൽറ്റർ, പ്ലഗ് കാർബറിൻ്റെ സ്ലോ ജെറ്റ്, കാർബറേറ്റർ ക്ലീനിങ്, ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് കേബിള്, ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, അതിൻ്റെ ഈ ഗ്രിപ്പ് കവറും കൂടി ഒന്നും വേണമെങ്കിൽ മാറ്റിയിട്ട് കേട്ടോ. അതാണ് ഫുള്ളായിട്ട് കീറി കിടക്കണം. അപ്പോൾ ആ ഗ്രിപ്പ് കവറും കൂടി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ.